ഇത് രാഷ്ട്രീയപരമായ കൂടിക്കാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് രാഷ്ട്രീയമില്ലാത്തത് കൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ ഇവിടെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാ നേതാക്കന്മാർ ഇവിടെ വരാറുണ്ട്. ഈ വഴിക്ക് പോകുമ്പോൾ അവരിവിടെ കയറാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഒക്കെ കഴിക്കാറുണ്ട്. സമാനമായൊരു സന്ദർശനത്തിന് അപ്പുറത്തൊരു രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സഭ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സത്യത്തിൽ ഒരു ചർച്ച ഇവിടെ നടന്നില്ല. കാരണം അദ്ദേഹം അങ്ങനെ ഒരു പൊസിഷനിൽ ഒരാളല്ലല്ലോ. കാരണം ഭരണത്തിലിരിക്കുന്ന ആളല്ല, കേന്ദ്രത്തിലോ കേരളത്തിലോ ഭരണത്തിലിരിക്കുന്ന ഒരാളല്ല. അത് ഈ ബിഷപ്പ് ഹൗസിൻ്റെ ഒരു പാരമ്പര്യമാണ്. ഇവിടെ ആര് സന്ദർശിക്കാൻ ആഗ്രഹിച്ചാലും അവർക്ക് പൂർണ്ണ സ്വാഗതവും തുറവിയും. പുസ്തകത്തെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു എന്നുള്ളത് സത്യമാണ്. കാരണം അദ്ദേഹം ഒരു അക്കാഡമീഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരുന്നതിന് മുമ്പ് എൻ്റെ ബയോഡേറ്റ എല്ലാം പഠിച്ചിട്ടാ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് അത് സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. അത് സത്യമാണ്. രാഷ്ട്രീയം ലക്ഷ്യത്തോടുകൂടി രാഷ്ട്രീയം ഞങ്ങൾ സംസാരിച്ചില്ല. എന്തോ ഇപ്പോഴാ ഈ കടന്നു പോകുന്ന വിഷയങ്ങളെ കുറിച്ച്, കോൺഗ്രസിൽ നടക്കുന്ന പുതിയ ഡെവലപ്മെന്റുകളെ കുറിച്ചും ഒക്കെ അദ്ദേഹം ഷെയർ ചെയ്തു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.